ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടി കുറയാനും പാടില്ല, ഒരുപാട് കട്ടി ആവാനും പാടില്ല കേട്ടോ. പിന്നെ അതിലോട്ട് ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരുപാട് സ്ലൈസ് ആക്കണമെന്നൊന്നുമില്ല, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിടുക. പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അര അല്ലെങ്കിൽ ഒരു കാലിനെക്കാട്ടും കുറച്ചുകൂടി അധികമായി പോകാൻ പാടില്ല. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകാണ്ട് നോക്കുക. മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു കടായി അടുപ്പത്തോട്ട് വെക്കാം. കടായി ചൂടായി വരുമ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു പിടി കരിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഉരുളക്കിഴങ്ങിൽ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേറെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇളക്കിയിട്ട് 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങിന്. ചോറിന് നിങ്ങൾക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കുക ഐറ്റംസ് ഇല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ വേണ്ട, വെറും ഈ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി മാത്രം മതിയാവും. കിടിലൻ ടേസ്റ്റാണ്, കുട്ടികൾക്കും ഇഷ്ടമാവും. ഒരുപാട് എരിവൊന്നും ഇല്ലാതെ നല്ലൊരു ടേസ്റ്റാണ്. ഒരുപാട് മസാലക്കുത്തും ഇല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, ഏത് മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. Thank you for watching.